നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 9 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയുടെ ഒരു മന്ത്രി പാകിസ്ഥാന്റെ മണ്ണിൽ കാലു കുത്തുന്നത്. ആ റെക്കോർഡ് സ്വന്തമാക്കുന്നത് ചൊവ്വാഴ്ച പാകിസ്ഥാന്റെ മണ്ണിൽ കാലു ചവിട്ടിയ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തന്നെയാണ്. പാകിസ്ഥാനിൽ വിമാനമിറങ്ങിയ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം ഏറ്റവും മോശമായി നിൽക്കുന്ന നാളുകളിൽ ഒന്നാണ് ജയശങ്കർ പാകിസ്ഥാനിൽ വിമാനമിറങ്ങിയത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. അദ്ദേഹം പാക് പ്രധാനമന്ത്രി ഷബാസ് ഷെരീഫിന് കൈകൊടുക്കുമ്പോഴും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ അതിർത്തിക്കപ്പുറത്തുള്ള തീവ്രവാദത്തിന്റെ പേരിൽ മുഷിച്ചൽ അപ്പോഴുമുണ്ട്. ഇന്ത്യ പാക് ബന്ധത്തിൽ മഞ്ഞുരുകാൻ പോകുന്നു എന്നാണ് പല മാധ്യമ പ്രവർത്തകരും എഴുതുന്നത്. അത് സംഭവിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? പാകിസ്ഥാൻ ഭീമമായ വിദേശ കടത്തിൽ മുങ്ങി നിൽക്കുന്ന സമയവും കൂടിയാണ്. കോവിഡിന് ശേഷം പാകിസ്ഥാന്റെ സമ്പദ്ഘടന പാടെ തകർന്നിരിക്കുന്നു. ഏഷ്യ രാജ്യങ്ങളായ ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലദ്വീപ്, ഇപ്പോൾ പാകിസ്ഥാൻ എന്നിവയെല്ലാം സാമ്പത്തിക പ്രതിസന്ധിയുടെ കയ്പും സാമ്പത്തിക പ്രതിസന്ധി മൂലമുള്ള തെരുവിലെ കലാപങ്ങളും അറിഞ്ഞപ്പോൾ, അനുഭവിച്ചപ്പോൾ ഇന്ത്യ ലോകത്തിന് തന്റെ പ്രതീക്ഷയായി നിലകൊള്ളുകയാണ്. അതിവേഗ വളർച്ച കൈവരിക്കാൻ പോകുന്ന 2035 തന്നെ ലോകത്തിന്റെ 3-ാമത്തെ ശക്തിയായി മാറാൻ പോകുന്ന ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് ജയശങ്കർ പാകിസ്ഥാനിൽ എത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിൽ ഇസ്രായേലിനെ എതിർക്കാതെ ഇന്ത്യ നിലകൊള്ളുമ്പോൾ തന്നെ പാകിസ്ഥാൻ നടക്കുന്ന ഒരു അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ ഇന്ത്യയെ ക്ഷണിക്കുന്നത് ഇന്ത്യയുടെ ആഗോള പ്രാധാന്യത്തിന് ആക്കം കൂട്ടുന്നു. ഇറാനിൽ നിന്നും, റഷ്യയിൽ നിന്നും, അമേരിക്കയിൽ നിന്നും, സൗദി അറേബ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് മാത്രമേ സാധിക്കൂ. അതുപോലെ പുടിനുമായി സെലൻസ്കിയുമായി വേദി പങ്കിടാൻ മോദിക്ക് കഴിയും. കഴിഞ്ഞ എത്രയോ വർഷമായി പെട്രോളിനും ഡീസലിനും വില കയറാതെ രാജ്യത്തെ വിലകയറ്റത്തിൽ നിന്നും പിടിച്ചു നിർത്തുന്ന കരുതൽ മോദി സർക്കാരിനെ നൽകാൻ കഴിയുമെന്നടക്കമുള്ള ഒരു അഭിമാന നിമിഷത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ എത്തി നിൽക്കുന്നത്. പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി പാകിസ്ഥാൻ സന്ദർശിച്ചപ്പോൾ പാകിസ്ഥാനെ ഓർമ്മിപ്പിച്ചത് ഇതാണ്: നിങ്ങൾക്ക് സുഹൃത്തുക്കളെ മാറ്റാൻ സാധിക്കും, പക്ഷേ അയൽക്കാരനെ മാറ്റാൻ കഴിയില്ല. അത് തന്നെയാണ് മോദിയും പാകിസ്ഥാനെ ഓർമ്മിപ്പിക്കുന്നത്. കാശ്മീർ ഇന്ത്യയുടേതാണ് എന്ന് അംഗീകരിച്ച് മുന്നോട്ട് നീങ്ങാം എന്നതാണ് മോദി സർക്കാർ ഇന്ത്യ പാക് പ്രശ്ന പരിഹാരത്തിന് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഒറ്റ ഉപാധി. ചൈനയുടെ കടത്തിന് പിന്നിലെ കുടുക്കുകൾ ശ്രീലങ്കയും മാലദ്വീപും കണ്ടറിഞ്ഞതാണ്. ചൈന കടം തരുന്നത് കടക്കെണിയിൽ വീഴ്ത്തി ആ രാജ്യത്തെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളോ സ്വത്തുക്കളോ സ്വന്തമാക്കാനാണെന്ന പാഠം ശ്രീലങ്കയാണ് ആദ്യം പഠിച്ചത്. പിന്നാലെ മാലദ്വീപും അത് മനസ്സിലാക്കി. അതിനുശേഷം ശ്രീലങ്കയിലെ നേതാക്കൾ മോദിയെ തേടി വന്നു. അതുപോലെ മോദിയെ പുച്ഛിച്ച മാലദ്വീപ് പ്രസിഡന്റും 4 ദിവസത്തെ സന്ദർശനത്തിനാണ് ബീവിക്കൊപ്പം ഇന്ത്യയിലെത്തിയത്. ചെയ്ത കുറ്റങ്ങൾക്ക് മാപ്പിരെന്നും മോദിയെ വിമർശിച്ച ഈ മന്ത്രിസഭയിലെ ജൂനിയർ മന്ത്രിമാരെ പുറത്താക്കിയുമാണ് മുഹമ്മദ് മൊയ്സു പ്രായശ്ചിത്തം ചെയ്തത് എന്നത് വ്യക്തമാവുകയാണ്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെല്ലേണ്ട ഇടത്താണ് ഇപ്പോൾ അദ്ദേഹം നിരീക്ഷിച്ചുകൊണ്ട്. എന്തായാലും പാകിസ്ഥാൻ മണ്ണിൽ എത്താനായി പ്രധാനമന്ത്രി ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കില്ല. എന്നാലും വിദേശകാര്യമന്ത്രി അവിടേക്ക് എത്തുമ്പോൾ, എസ് ജയശങ്കർ എത്തുമ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള ആകർഷകമായിട്ടുള്ള ഒരു വ്യക്തമായ ആൾ തന്നെയാണ്, ഒരു കൃത്യമായ ആൾ തന്നെയാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. എസ് ജയശങ്കറിന്റെ വരവിന് മുന്നോടിയായി ഇന്ത്യ രാജ്യത്തെ വിചാരണ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സക്കീർ നായിക് എന്ന തീവ്രവാദം പ്രചരിപ്പിക്കുന്ന മതമൌലികവാദിയെ തന്നെ പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിഥിയായി കൊണ്ടു നടക്കുകയാണ്. അത് ഇന്ത്യയെ പരിഹസിക്കാനല്ലാതെ മറ്റെന്തിനായിരിക്കാമെന്ന ചോദ്യവും ഉയരുകയാണ്. എന്തായാലും നിലവിൽ ഏതായാലും ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ എത്തുമ്പോൾ, അല്ലെങ്കിൽ എന്തായിരിക്കും, ഇന്ത്യ ഏറെ പ്രതീക്ഷ പുലർത്തുന്ന അന്താരാഷ്ട്ര വേദിയാണ് എസ് സി ഒ എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി എസ് ജയശങ്കർ പങ്കെടുക്കുമ്പോൾ അതല്ലാതെ ഇന്ത്യ പാക് സമാധാന ചർച്ചയൊന്നും ഉണ്ടാകില്ല എന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. എസ് സി ഒ എന്ന അന്താരാഷ്ട്ര വേദിയിലുള്ള ഇന്ത്യയുടെ പ്രതീക്ഷയും ഉത്തരവാദിത്വവും കാരണമാണ് ഇന്ത്യയുടെ പ്രതിനിധി പാകിസ്ഥാനിൽ എത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. എസ് ജയശങ്കർ സിഇഒയുടെ എസ് സിഒയുടെ ഒരു നല്ല അംഗം എന്ന നിലയിൽ മാത്രമാണ് പാകിസ്ഥാനിലേക്ക് പോകുന്നത് എന്ന് എസ് ജയശങ്കർ സ്വയം നേരത്തെ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യ പാക് സമാധാന ചർച്ച പ്രതീക്ഷകളൊന്നും തന്നെ ആരും പുലർത്തേണ്ടതില്ല എന്നും വ്യക്തമാവുകയാണ്.